ഇന്ന് നമുക്ക് നല്ല തേങ്ങ അരച്ച മീൻകറി റെഡിയാക്കിക്കൊണ്ട് ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ. അതിനായിട്ട് മൺകലത്തിലേക്ക് ഒരു 3 പീസ് കുടമ്പുളി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരപ്പ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങയും 1/5 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ മസാലപ്പൊടിയായിട്ട് 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് തിളച്ച് വരുന്ന ഈ ഒരു കുടമ്പുളി വെള്ളത്തിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി ചതച്ചതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ചെറിയ ടൊമാറ്റോ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കല്ലുപ്പ് ചേർക്കുമ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വരഞ്ഞു കൊടുത്തിട്ടുള്ള ഫിഷ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫിഷാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു തേങ്ങ അരച്ച മീൻകറി റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് മൂടി വെച്ച് 1-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ട് തിളച്ച് ആ ഒരു ഫിഷൊക്കെ നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി തുടങ്ങുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവ കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ബ്രൗൺ കളറാവുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സാവകാശം ഈ ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ ഉടഞ്ഞു പോവാതെ നോക്കണം. അതുകൊണ്ടാണ് തവി വെച്ചിട്ട് ഒരുപാട് മിക്സ് ആക്കരുത്. ഒന്നുകിൽ ഈ ഒരു കലം വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു തവി വെച്ചിട്ട് മെല്ലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കുക. ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആ ഒരു കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴേക്കും ഞാനിവിടെ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. റൈസ് കുക്കറിലാണ് ഞാൻ ചോറ് റെഡിയാക്കി എടുക്കാറ്. അതുപോലെ നല്ല ടേസ്റ്റി മസാലയോട് കൂടിയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതുപോലെ ഗാർലിക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫിഷ് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിഷിന് നല്ലൊരു അടിപൊളി ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് ഈ ഒരു ഫിഷ് ഫ്രൈക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാനുള്ളൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. താങ്ക് യു.